നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. രാജ്യത്ത് ആത്മഹത്യാ പ്രവണത വർദ്ധിച്ചു വരുന്നതായി കണക്കുകൾ. ഹ്യൂമൻ റൈറ്റ്സ് ഓഫീസ് കഴിഞ്ഞ 4 വർഷമായി നടത്തിയ സർവേയിൽ 406 പേർ ആത്മഹത്യ ചെയ്തതായി കണ്ടെത്തി. 2018 മുതൽ 2021 വരെയുള്ള വർഷങ്ങളിലാണ് സർവേ നടത്തിയത്. മരിച്ചവരിൽ 52% സ്വദേശികളാണ്. 17 കുട്ടികളും ഇതിനിടെ ആത്മഹത്യ ചെയ്തു. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ മരിച്ച 8 വയസ്സുള്ള സ്വദേശിമാരാണ് ഇതിൽ ഏറ്റവും ചെറുത്. ആത്മഹത്യാ ശ്രമങ്ങളിൽ 21 വയസ്സിന് താഴെയുള്ളവർ വർധനമുണ്ടായതായും സ്ഥിതി ബ്യൂറോ കണക്കുകൾ വെളിപ്പെടുത്തുന്നു. ആത്മഹത്യയുടെ കാരണങ്ങൾ വ്യത്യസ്തമാണ്. രാജ്യത്തിന്റെ പൗരന്മാരും താമസക്കാരും മുതിർന്നവരും കുട്ടികളും ആത്മഹത്യ ചെയ്യുന്ന തടയാൻ നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. കുവൈറ്റിലെ പ്രവാസികളുടെ പ്രശ്നങ്ങൾ വരാനിരിക്കുന്ന ദേശീയ അസംബ്ലി തെരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും ചർച്ചയിലേക്ക് വരുമെന്നാണ് റിപ്പോർട്ട്. നേരത്തെ പാർലമെന്റിൽ ഉയർന്നു വന്നിട്ടുള്ള താമസക്കാരായിരിക്കുന്ന പണത്തിന് ഫീസ് ചുമത്തുന്നത് പോലുള്ള വിഷയങ്ങൾ ഒരു നടപടിയും സ്വീകരിച്ചിരുന്നില്ല. പ്രവാസികളുടെ ആരോഗ്യ ഫീസ് അവലോകനം ചെയ്യുകയും അടുത്ത വർഷത്തോടെ ചികിത്സ സ്വകാര്യ മേഖലയിലേക്ക് മാറ്റുക, പുതിയ റെസിഡൻസി നിയമത്തിന്റെ രൂപത്തിൽ ജനസംഖ്യാശാസ്ത്രത്തെക്കുറിച്ചുള്ള പദ്ധതി നടപ്പിലാക്കുക തുടങ്ങിയ അടുത്ത ദേശീയ അസംബ്ലിയുടെ പ്രാരംഭ പാർലമെന്റ് സമ്മേളനത്തിൽ ചർച്ചയും. കുവൈറ്റിലെ പ്രവാസി തൊഴിലാളികളുടെ എണ്ണം 30 ലക്ഷത്തിലെത്തിയതായി രാജ്യത്തെ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വിശ്വസിക്കുന്നതായ റിപ്പോർട്ട്. കുവൈറ്റ് മാർക്കറ്റിന് ആവശ്യമുള്ളതിനേക്കാളും വലിയൊരു ജനസംഖ്യയാണിത്. പൊതുസേവനങ്ങൾക്ക് ഭാരമാകുകയും സുരക്ഷാ ഭീഷണി ഉയർത്തുകയും ചെയ്യും. യഥാർത്ഥ സാമ്പത്തിക വികസനം കൈവരിക്കുന്നതിന് ഇത് ഉപയോഗപ്രദമല്ലെന്നാണ് റിപ്പോർട്ടിലെ വിലയിരുത്തൽ. ഇതോടെ പുതുതായി എത്തുന്നവരുടെ എണ്ണം കുറയ്ക്കാൻ സർക്കാരിന് മേൽ സമ്മർദ്ദം ശക്തമാകും. വിവിധ രാജ്യങ്ങളിൽ നിന്ന് വിദഗ്ധ തൊഴിലാളികളെ മാത്രമേ നിയമിക്കുകയുള്ളൂ. കൂടാതെ പിരിച്ചുവിട്ടവരുടെ വർക്ക് പെർമിറ്റ് പുതുക്കുകയുമില്ല. ഇതോടെ ഇവർ രാജ്യം വിടാൻ നിർബന്ധമാകും. റെസിഡൻസി നിയമങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെയുള്ള സുരക്ഷാ ക്യാമ്പയിനുകൾ ശക്തമായി തുടരും. കൂടാതെ റെസിഡൻസി ഫീസ് വർദ്ധിപ്പിക്കാനും വിസിറ്റ് വിസകൾ നിയന്ത്രിക്കാനും നിർദ്ദേശങ്ങൾ വരുമെന്നാണ് റിപ്പോർട്ട്. September 29 കുവൈറ്റ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുക. 1 ഒക്ടോബറിൽ പുതിയ സർക്കാർ അധികാരത്തിൽ വരും. ഫർവാഡിയ അഹമ്മദി ഗവർണറുകളിൽ മിന്നൽ പരിശോധന നടത്തി ആഭ്യന്തര മന്ത്രാലയം. മന്ത്രാലയ അണ്ടർ സെക്രട്ടറി ലഫ്റ്റനന്റ് ജനറൽ അൻവർ അൽ ബർജാസ്, ട്രാഫിക് ആൻഡ് ഓപ്പറേഷൻ ഫാം അണ്ടർ സെക്രട്ടറി മേജർ ജനറൽ ജമാൽ അർഷീഖ്, പൊതു സുരക്ഷാ ഫാം അണ്ടർ സെക്രട്ടറി മേജർ ജനറൽ അബ്ദുള്ള അൽ റജീബ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സുരക്ഷാ ക്യാമ്പയിൻ. ജലീബൽ ഷുവേക്ക് കെയ്താൻ പ്രദേശങ്ങളിലെ നിരവധി നിയമലംഘകരാണ് അറസ്റ്റിലായത്. ജലീബിൽ നിന്ന് ഒളിച്ചോടിയതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട 17 പേരെ പിടികൂടാനായി. റെസിഡൻസി കാലാവധി അവസാനിച്ച 15 പേരും അറസ്റ്റിലായി. ആവശ്യമായ രേഖകൾ കൈവശമില്ലാത്ത 4 പേരും പിടിയിലായി. അഹമ്മദി ഗവർണറേറ്റ് നടന്ന പരിശോധനയിൽ വിവിധ നിയമലംഘകർക്കായി 87 പേരാണ് അറസ്റ്റ് ചെയ്തത്. കാലാവധി കഴിഞ്ഞ റെസിഡൻസിയും ഒളിച്ചോടിയതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട 7 പേരും പിടിയിലായി. ഫിൻദാസ് പ്രദേശത്ത് മദ്യ നിർമ്മാണ ഫാക്ടറിയും കണ്ടെത്തി. പൊതുഗതാഗത ബസ്സുകളുടെ ഡ്രൈവർമാർ നിയുക്ത പാർക്കിംഗ് സ്ഥലത്തിലും ബസ് സ്റ്റോപ്പുകളിലും ഉപയോഗിക്കണമെന്ന നിർദ്ദേശങ്ങൾ പാലിക്കാത്ത ഏതൊരു ഡ്രൈവറെയും നാടുകടത്തുമെന്നും ആഭ്യന്തര മന്ത്രാലയത്തിലെ അണ്ടർ സെക്രട്ടറി ട്രാഫിക് ആൻഡ് ഓപ്പറേഷൻ അഫയേഴ്സ് മേജർ ജനറൽ ജമാൽ അൽ ഷെയ്ഖ് പറഞ്ഞു. കുവൈറ്റിലെ പൊതുഗതാഗത കമ്പനികളുടെ പ്രതിനിധികളുമായി ചർച്ച ചെയ്യുകയായിരുന്നു അദ്ദേഹം. നിയമലംഘന വകുപ്പ് ആക്ടിംഗ് അസിസ്റ്റന്റ് ഡയറക്ടർ ബ്രിഗേഡ് മജീദ് അൽ സഹ്ലിയുടെ നേതൃത്വത്തിലായിരുന്നു യോഗം. ക്യാപിറ്റൽ ഗവർണറേറ്റിലെ പൊതുനിരത്തുകളിൽ യാത്രക്കാർക്ക് കയറാനും ഇറങ്ങാനും പാർക്കിംഗ് സ്ഥലം ഒരുക്കുന്നതിന് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക് പൊതുഗതാഗത കമ്പനികളും തമ്മിൽ ഏകോപിപ്പിക്കാൻ യോഗം സമ്മതിച്ചു. August 26 മുതൽ കർശനമായ പരിശോധന നടത്തുമെന്നും നിയമലംഘനം നടത്തുന്ന ഡ്രൈവർമാരെ രാജ്യത്ത് നിന്ന് നാടുകടത്തുകയും ചെയ്യും. കുവൈറ്റിൽ ടാക്സിക്കാർക്ക് പ്രവർത്തിപ്പിക്കുന്ന ടാക്സി ഓഫീസുകൾ, റോമിംഗ് കോൾ ടാക്സി കമ്പനികൾ എന്നിവയ്ക്ക് ജനറൽ ട്രാഫിക് ഡയറക്ടറേറ്റ് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. പൌരന്മാർക്കും താമസക്കാർക്കും അവരുടെ സുരക്ഷയും ഡ്രൈവർമാരുടെ സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിനും മികച്ച സേവനം നൽകുന്നതിനും റോഡുകളുടെ ഗതാഗതം സുഗമമാക്കുന്നതിനുമാണ് മാർഗനിർദ്ദേശങ്ങൾ. ഇവ അനുസരിച്ച് ടാക്സി പെർമിറ്റ് അറബിയിലും ഇംഗ്ലീഷിലും ഡ്രൈവറുടെ പിൻസീറ്റിൽ വ്യക്തമായി പ്രദർശിപ്പിക്കണം. ഡ്രൈവറുടെ ഫോൺ നമ്പർ ഉൾപ്പെടെ ടാക്സി കമ്പനിയുടെ വിശദാംശങ്ങൾ അകത്ത് പ്രദർശിപ്പിക്കണം. യാത്രക്കാരെ കയറ്റുമ്പോൾ ടാക്സി മീറ്റർ പ്രവർത്തിപ്പിക്കണം. യാത്രക്കാരുടെ അഭാവത്തിൽ ടാക്സി സൈൻ ലൈറ്റ് പ്രകാശിപ്പിക്കണം. ഓൺ ഡിമാൻഡ് ടാക്സികൾക്ക് തെരുവിൽ നിന്ന് യാത്രക്കാരെ എടുക്കാൻ അനുവാദമില്ല. കോൾ ടാക്സി ഡ്രൈവർമാർക്ക് കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്തിൽ നിന്ന് യാത്രക്കാരെ എടുക്കാൻ അനുവാദമില്ല. ഹൈവേകളിൽ നിന്നോ പ്രധാന റോഡുകളിൽ നിന്നോ യാത്രക്കാരെ കയറ്റാൻ മൊബൈൽ ടാക്സി ഡ്രൈവർമാർക്ക് അനുവാദമില്ല. ടാക്സി ഡ്രൈവർമാർക്ക് യാത്രക്കാരെ മാത്രമേ കൊണ്ടുപോകാൻ അനുവാദമുള്ളൂ. ടാക്സിയിൽ സാധനങ്ങളോ ഭക്ഷ്യ സാധനങ്ങളോ കൊണ്ടുപോകുന്ന അനുവദനീയമല്ല. ടാക്സി ഡ്രൈവർമാർ ഈ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. ഇന്നത്തെ സ്വർണ്ണ നിരക്ക്: 1 ഗ്രാം 24 കാരറ്റ് 17 കെ.ഡി. 500 പിൽസും 1 ഗ്രാം 22 കാരറ്റ് 16 കെ.ഡി. 850 പിൽസും. ഇന്നത്തെ വിനിമയ നിരക്ക്: 1 കെ.ഡിക്ക് 256.93 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.